നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ കോണ്ടാക്സ്റ്റ് പ്രോസസ്സേഴ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ മൾട്ടി മൾട്ടി ത്രെഡിങ് അല്ലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൾട്ടി ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോസസ്സർ അതവിടെ ലാറ്റൻസി ഉണ്ടാവില്ല ഒരു ത്രെഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സർ എന്ത് ചെയ്യും അടുത്ത അടുത്ത ത്രെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ കോണ്ടാക്സ്റ്റ് പ്രോസസേഴ്സിൻ്റെ കേസാണ് പറയുന്നത് കോൺടാക്സ് എന്ന് പറയുമ്പോൾ ത്രെഡ് ഓക്കെ അപ്പോൾ മൾട്ടി ട്രിപ്പിൾ കോൺടക്സ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ത്രെഡഡ് പ്രോ പ്രോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ് മൾട്ടി ത്രെഡഡ് സിസ്റ്റത്തും സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഓക്കെ ഇപ്പോൾ മൾട്ടി ത്രെഡഡ് പ്രോസസേഴ്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ കോൺടക്സ്റ്റ് അല്ലെങ്കിൽ മൾട്ടി കോൺടക്സ്റ്റ് പ്രോസസേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ത്രെഡെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സിംഗിൾ ത്രെഡഡ് പ്രോസസേഴ്സും പറഞ്ഞു മൾട്ടി ത്രെഡഡ് പ്രോസസേഴ്സും പറയുന്നു അല്ലേ അപ്പോൾ സിംഗിൾ ത്രെഡ് എന്ന് പറയുമ്പോൾ ഒരു ത്രഡ് മൾട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സേഴ്സും മൾട്ടി ത്രെഡഡ് പ്രോസസേഴ്സിൻ്റെയും ഡിഫറൻസ് എന്തായിരിക്കും സിംഗിൾ ത്രെഡിൽ ഒരു റിമോട്ട് റഫറൻസ് വരണ സമയത്ത് വെയ്റ്റിംഗ് ഉണ്ടാവും ഓക്കെ എപ്പോഴാണോ ആ റിമോട്ട് റഫറൻസ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് ബിസി ആവുള്ളൂ അല്ലേ അപ്പോൾ അത്രയും സമയം റിമോട്ട് റഫറൻസ് വരണ സമയത്തൊക്കെ എന്തായിരിക്കും പ്രോസസ്സറ് ബിസി സോറി പ്രോസസ്സർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അത് ഐഡിലായിരിക്കും കുറച്ച് സമയം അത് ഐഡിലായിരിക്കും പ്രോസസ്സർ ഫോർ എ ടൈം പീരീഡ് ഓഫ് എൽ ഓക്കെ അപ്പോൾ എൽ ടൈം പീരീഡോളം പ്രോസസ്സർ ഐഡിലായിരിക്കും എപ്പോൾ റിമോട്ട് റെഫറൻസ് വരുമ്പോൾ നേരെ മറിച്ച് മൾട്ടി ത്രഡഡഡ് പ്രോസസേഴ്സിൻ്റെ കേസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും കറൻറ്റ് ത്രെഡ് അല്ലെങ്കിൽ കറൻറ്റ് കോണ്ടക്സിനെ സസ്പെൻഡ് ചെയ്യും എന്നിട്ട് അടുത്ത ത്രെഡിലേക്ക് സ്വിച്ച് ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് മൾട്ടി ത്രഡഡഡ് ഓക്കെ അപ്പോൾ ഇവിടെ ഐഡിയിൽ ടൈം വരുന്നില്ല കറണ്ട് ത്ര കറണ്ട് കോൺടാക്സിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ത്രെഡിലേക്ക് പ്രോസസ്സർ സ്വിച്ച് ചെയ്യും അവിടെ സ്വിച്ചിങ് കോൺടാക്സ് സ്വിച്ചിങ് ആണ് ഇവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായിരിക്കും കുറച്ച് സൈക്കിൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സൈക്കിൾ എന്തായിരിക്കും പ്രോസസ്സറിനെ നമുക്ക് ബിസി ആക്കി വെക്കാൻ പറ്റും ഓക്കെ ഈ ദോ ദ റിമോട്ട് റഫറൻസിസ് ഔട്ട് സ്റ്റാൻഡിങ് റിമോട്ട് റെഫറൻസ് ഉണ്ടെങ്കിൽ കൂടിയും കുറച്ച് നേരം നമുക്ക് പ്രോസസറിനെ ബിസിയാക്കി വെക്കാൻ പറ്റും പക്ഷേ ഇവിടെ എന്താണ് പ്രോസസറെ ഐഡിലായിരിക്കും ആ റിമോട്ട് റെഫറൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെയും പ്രോസസർ ഐഡിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യും റിമോട്ട് റെഫറൻസ് വരുമ്പോൾ ആ ത്രെഡിനെ സസ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ത്രെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും സോ അവിടെ എന്താവും അവിടെ ഐഡിയൽ ടൈം വരില്ല അവിടെ പ്രോസസറിനെ എപ്പോഴും ബിസി ബിസിയാക്കി വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായിരിക്കും ഈ മൾട്ടി ത്രെഡഡ് പ്രോസസറിനെ കൊണ്ടൊരു ഗുണം എന്തായിരിക്കും നമുക്ക് എപ്പോഴും മാക്സിമം നമുക്ക് മാക്സിമം ടൈമിലും നമുക്ക് പ്രോസസ്സറിനെ ബിസി ആക്കി വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മൾട്ടി ത്രഡഡഡ് പ്രോസസ്സറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് മൾട്ടി ത്രഡഡഡ് പ്രോസസർ ഈസ് ടു മാക്സിമൈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടൈം ദാറ്റ് ദ പ്രോസസ്സർ ഈസ് ബിസി റാദർ ദാൻ ഐ ഡി ഓക്കെ അപ്പോൾ നമ്മൾ മൾട്ടി ത്രഡറിൻ്റെ കേസിലെടുക്കുമ്പോൾ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഐ ഡിയിൽ ടൈം ഇല്ല അല്ലേ അതായത് ഇവിടെ ഐ ഡിയിൽ കുറവായിരിക്കും ബിസി ഡിവൈഡ് ബൈ ബിസി പ്ലസ് സ്വിച്ചിങ് പ്ലസ് ഐ ഡി ഓക്കെ അപ്പോൾ മാക്സിമം ബിസി ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ദ ബേസിക് ഐഡിയ ഈസ് ടു ഇൻ്റർലീവ് ദ എക്സിക്യൂഷൻ ഓഫ് സെവറൽ കോൺടാക്സ് ഇൻ ഓർഡർ ടു ഡ്രാമാറ്റിക്കലി റെഡ്യൂസ് യു ഐഡിയൽ വാല്യൂ ഐഡിയൽ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും മൾട്ടിപ്പിൾ കോൺടാക്സ്റ്റുകൾ ഇവിടെ ഡ്രാമാറ്റിക്കലി എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ കോണ്ടാക്സ്റ്റ് സ്വിച്ചിങ് വഴിയാണ് ഇത് ചെയ്യുന്നത് സോ മെയിൻ ആയിട്ട് നാല് സ്റ്റേറ്റുകളാണ് കോണ്ടാക്സ്റ്റ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് റെഡി റണ്ണിങ് ദെൻ ലീവിങ് ആൻഡ് ബ്ലോക്ക്ഡ് ഓക്കെ അപ്പോൾ മാക്സിമം ഒരു കോൺടാക്സ്റ്റ് മാത്രമായിരിക്കും റണ്ണിംഗ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലീവിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാവുക ഓക്കെ ഇനി എപ്പോഴായിരിക്കും ഒരു പ്രോസസ്സർ ആവുക എല്ലാ കോണ്ടക്സ്റ്റുകളും ബ്ലോക്ക്ഡ് സ്റ്റേജിൽ വരുമ്പോൾ എല്ലാ കുറേ കോൺടക്സ്റ്റുകളും ഉണ്ടാവൂലേ ഒരു മൾട്ടി ത്രഡഡഡ് പ്രോസസ്സർ എടുക്കുമ്പോൾ അതിൽ കുറേ കോൺടാക്സ്റ്റുകൾ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഉണ്ടാവും അവ എല്ലാ കോൺടക്സ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ ത്രെഡുകളും ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ മാത്രമേ പ്രോസസ്സർ ആവുള്ളൂ ഏതെങ്കിലും ഒന്നല്ല എല്ലാ ത്രെഡും എല്ലാ കോണ്ടാക്റ്റുകളും എന്താവണം ബ്ലോക്കഡ് ആവണം അപ്പോഴാണ് പ്രോസസറിൻ്റെ ഐഡിയിൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി മൾട്ടി ത്രെഡ് മോഡലിൻ്റെ ഒരു ഫിഗറാണിത് ഇവിടെ നോക്കൂ ഇവിടെ കോണ്ടക്സ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ ദെൻ ഇവിടെ എന്താണ് എൻ കോണ്ടക്സ്റ്റ് വൺ ത്രെഡ് പെർ കോണ്ടക്സ്റ്റ് കുറേ കോൺടക്സ്റ്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ അങ്ങനെ രജിസ്റ്റർ ഉണ്ടാവും പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും പ്രോസസ് സ്റ്റാറ്റസ് വേർഡ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഒരു ത്രെഡ് എടുക്കുമ്പോൾ അതിന് രജിസ്റ്റേഴ്സ് ഉണ്ടാവും പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും ദെൻ പ്രോസസ് സ്റ്റാറ്റസ് വേർഡ് ഉണ്ടാവും അടുത്ത ത്രെഡ് എടുക്കുമ്പോൾ അപ്പോൾ ഓരോ ഇതൊരു കോണ്ടാക്സ്റ്റാണെങ്കിൽ ഒരു ത്രെഡ് ഉണ്ടാവും അടുത്ത കോണ്ടെക്സ്റ്റിൽ ഒരു ത്രെഡ് ഉണ്ടാവും ഓക്കെ അങ്ങനെ എൻ കോണ്ടാക്സ്റ്റുകൾ ഓക്കെ ദെൻ ഓരോ ഇതിലും ഏലും ഓപ്പറേഷൻ ചെയ്യും ലോക്കൽ റെഫറൻസുകൾ ചെയ്യും റിമോട്ട് റെഫറൻസുകൾ ചെയ്യും ഓക്കെ സോ ഈച്ച് കോണ്ടാക്സ്റ്റ് ഇതൊക്കെ ഇതൊരു കോണ്ടാക്സ്റ്റായി എടുക്കുകയാണെങ്കിൽ ഈച്ച് കോൺടാക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ രജിസ്റ്റേഴ്സ് രജിസ്റ്റർ സെറ്റ് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് പ്രോസസ് സ്റ്റാറ്റസ് വേർഡ് ഓക്കെ സോ മൾട്ടി ത്രെഡഡ് എടുക്കുമ്പോൾ കുറേ കോൺടാക്സ്റ്റുകൾ ഉണ്ടാവും ഓരോ കോൺടാക്സ്റ്റിലും എന്തായിരിക്കും ഒരു ത്രെഡ് വീതമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു കോൺടാക്സ്റ്റ് എടുക്കുമ്പോൾ അതിൽ രജിസ്റ്റർ സെറ്റ് പ്രോസസ് പ്രോഗ്രാം കൗണ്ടർ പ്രോസസ് സ്റ്റാറ്റസ് വാർഡ് ഉണ്ടാവും ഓക്കെ ഇനി നമ്മൾ നമ്മളിപ്പോൾ മൾട്ടി ത്രഡഡഡിൻ്റെ മൾട്ടി ത്രെഡിങ്ങിൻ്റെ കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ മൾട്ടി ത്രഡിങ് നമ്മൾ കോൺടക്സ്റ്റ് സ്വിച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡിഫറെൻറ്റ് കോൺടക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല തരത്തിലുള്ള മൾട്ടി ത്രെഡഡ് ആർക്കിടെക്ചർ ഡിസ്റ്റിംഗിഷ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസ് ഓക്കെ അപ്പോൾ ഡിഫറെൻറ്റ് മൾട്ടി ത്രഡഡഡ് ആർക്കിടെക്ചേഴ്സ് ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസ് അപ്പോൾ കോണ്ടെക്സ്റ്റ് സ്വിിച്ചിങ് പോളിസീസിനെ ഡിഫറെൻറ്റ് കോണ്ടക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി ത്രഡഡഡ് ആർക്കിടെക്ചർ മനസ്സിലാക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് സ്വിച്ച് ഓൺ മിസ് ഇതൊരു പോളിസിയാണ് സ്വിച്ച് ഓൺ മിസ് സ്വിച്ച് ഓൺ എവരി ലോൾ സ്വിച്ച് ഓൺ എവരി ഇൻസ്ട്രക്ഷൻ സ്വിച്ച് ഓൺ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓക്കെ അപ്പോൾ ഈ നാല് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി ത്രെഡ് ആർക്കിടെക്ചർ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ സ്വിച്ച് ഓൺ ക്യാഷ് മിസ് അപ്പോൾ സ്വിച്ച് ഓൺ ക്യാഷ് മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് ഒരു ക്യാഷ് മിസ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യാം അടുത്ത ത്രെഡിലേക്ക് സ്വിച്ച് ചെയ്യാം ഓക്കെ അപ്പം അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് എന്ന് വിചാരിക്കുക എപ്പോഴാണ് ക്യാഷ് മിസ് വരിക നമ്മൾ ഒരു ഡാറ്റ സെർച്ച് ചെയ്യുകയാണ് ആ ഡാറ്റ ക്യാഷിനകത്ത് ഉണ്ടെങ്കിൽ ഡാറ്റ ക്യാഷിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ് ക്യാഷ് ഹിറ്റ് എന്ന് പറയും ഓക്കെ ഇനി നമ്മളൊരു ഡാറ്റ സെർച്ച് ചെയ്യാണ് ഓക്കെ ഈ സെർച്ച് ചെയ്യുന്ന ഡാറ്റ ക്യാഷിനകത്ത് ഇല്ലയെന്ന് വിചാരിക്കുക ഓക്കെ ക്യാഷിനകത്ത് ഇല്ല എങ്കിൽ ക്യാഷിനകത്ത് ഒരു പർട്ടിക്കുലർ ഡാറ്റ ഇല്ല എങ്കിൽ നമ്മൾ പറയുന്നതാണ് ക്യാഷ് മിസ് അപ്പോൾ നമ്മളൊരു ഡാറ്റ സെർ നോക്കണ സമയത്ത് ആ ക്യാഷിനകത്ത് ആ ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അത്രയും നേരം അവിടെ ഒരു ഡിലേ വരും അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത കോണ്ടക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യണം ഓക്കെ അതാണ് സ്വിച്ച് ഓൺ ക്യാഷ് മിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് മിസ് വരുമ്പോൾ അടുത്ത കോൺടാക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക എ കോൺടക്സ്റ്റ് ഈസ് പ്രീൻറ്റഡ് വെൻ ഇറ്റ് ഇ കോസസ് ക്യാഷ് മിസ് ഹിയർ ആർ ഈസ് ദി ആവറേജ് ഇൻ്റർവെൽ ബിറ്റ്വീൻ മിസ്സസ് ആൻഡ് എൽ ഈസ് എ ടൈം റിക്വയർ ടു സാറ്റിസ്ഫൈ ദ മിസ്സസ് ഓക്കെ അടുത്തത് എവറി ലോഡ് വരുമ്പോൾ സ്വിച്ച് ചെയ്യുക അതായത് ഓരോ ലോഡ് ഓപ്പറേഷൻ വരുമ്പോഴും എന്തു ചെയ്യുക അടുത്ത കോണ്ടക്സ്റ്റിലേക്ക് അടുത്ത ത്രെഡിലേക്ക് സ്വിച്ച് ചെയ്യുക അതാണ് സ്വിച്ച് ഓൺ എവരി ലോഡെന്ന് പറയണത് ഇപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് ഏവറേജ് ഇൻറ്റർവെൽ ആണ് ബിറ്റ്വീൻ ലോഡ്സ് ഇവിടെ രണ്ട് ലാറ്റൻസീസ് ആണ് പറയുന്നത് എൽ വണ്ണും എൽ ടൂം എൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് കാരണം ഉണ്ടാകുന്ന ലാറ്റൻസി എൽ ടൂ എന്ന് പറയുന്നത് സീറോ സൈക്കിൾ മെമ്മറി ലാറ്റൻസി ഓക്കെ അപ്പോൾ ഒന്നുമില്ല എവരി ലോഡ് ഓപ്പറേഷൻ വരുമ്പോഴും എന്ത് ചെയ്യുക ലോഡ് ഓപ്പറേഷൻ വരുമ്പോൾ അടുത്ത കോണ്ടാക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക അതുപോലെ നെക്സ്റ്റ് നെക്സ്റ്റാണ് സ്വിച്ച് ഓൺ എവരി ഇൻസ്ട്രക്ഷൻ എവരി ഇൻസ്ട്രക്ഷൻ ഏതൊരു ഇൻസ്ട്രക്ഷൻ വരുമ്പോഴും അത് ലോഡാണോ ലോഡ് അല്ലേ അല്ലെങ്കിൽ സ്റ്റോർ ആണോ അങ്ങനെ നോക്കുന്നില്ല ഏത് ഇൻസ്ട്രക്ഷൻ വരികയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക സ്വിച്ച് ചെയ്യാം ദൻ സ്വിച്ച് ഓൺ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും അല്ലേ പല ത്രെഡിൽ നിന്ന് വരുന്ന ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അല്ലേ അവിടെ എന്താണ് കുറേ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ അവിടെ എന്താണ് ക്യാഷ് ഹിറ്റ് ആ ക്യാഷിനകത്ത് ഡാറ്റ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴും സ്വിച്ച് ചെയ്യുക സോ ക്യാഷ് മിസ് വരുമ്പോൾ സ്വിച്ച് ചെയ്യുക ലോഡ് ഓപ്പറേഷൻ വരുമ്പോൾ സ്വിച്ച് ചെയ്യുക എവര് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ സ്വിച്ച് ചെയ്യുക ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴും സ്വിച്ച് ചെയ്യുക സോ ഇതിനെ ഈ കോൺടാക്ട് സ്വിച്ചിങ് പോളിസീസിനെ ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി ത്രഡഡഡ് ആർക്കിടെക്ചേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു നമ്മൾ പറഞ്ഞു ഇപ്പോൾ മൾട്ടി ത്രഡഡഡിൻ്റെ കാര്യം പറയുന്നത് അല്ലേ ഇപ്പോൾ ഒരു സിംഗിൾ കേസിൽ എന്തായിരിക്കും ഒരു കോൺടാക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്ത് ആ ഒരു റിമോട്ട് റെഫറൻസ് ഇഷ്യൂ ചെയ്യുന്നത് വരെ കോൺടാക്സിനെ എക്സിക്യൂട്ട് ചെയ്യും ഇനി എപ്പോഴാണോ റിമോട്ട് റെഫറൻസ് കംപ്ലീറ്റ് ആവുന്നത് അതുവരെ എന്തായിരിക്കും ആ പ്രോസസർ എന്തായിരിക്കും ഐ ഡി കിടക്കും കാരണം അവിടെ കോണ്ടാക്സ്റ്റ് സ്വിച്ചിങ് ഇല്ല എന്തിൽ സിംഗിൾ ത്രഡഡഡ് പ്രോസസ്സറുകൾ അതുപോലെ സ്വി കോൺടാക്സ് സ്വിച്ചിംഗ് ഇല്ലെങ്കിൽ അവിടെ സ്വിച്ചിങ് ഓവർ ഹെഡ് ഉണ്ടാവില്ലേ അല്ലേ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ത്രഡഡഡ് മെഷീൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സർ ബിസി ആവാനിരിക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ എൽ എന്ന് പറയുന്നത് ഐഡിയൽ ടൈം ഓക്കെ സോ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എൽ ആണ് എഫിഷ്യൻസി ഓഫ് എ സിംഗിൾ ത്രെഡഡഡ് പ്രോസസ്സർ ഓക്കെ ഇനി മൾട്ടി ത്രെഡഡ് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം നോക്കുക ഇതൊരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ കോൺടാക്സ്റ്റുകൾ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് അപ്പോൾ ഇവിടെ എഫിഷ്യൻസി കർവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ മോളിക്ക് പോകുന്ന ഒരു എഫിഷ്യൻസി കൂടുന്ന രീതിയിലും ഇങ്ങോട്ട് കോൺടാക്സിന് അപ്പോൾ കോൺടാക്സ്റ്റുകളുടെ എണ്ണം കൂടുമ്പോൾ പ്രോസസറിൻ്റെ എഫിഷ്യൻസിയും കൂടും കാരണം അവിടെ കോൺടക്സ്റ്റ് സ്വിച്ചിങ് വരികയാണ് അല്ലേ എത്രത്തോളം കോൺടാക്സ്റ്റ് വരുന്നു അത്രത്തോളം കോൺടക്സ്റ്റ് സ്വിച്ചിങ്ങും വരും ഓക്കെ അപ്പോൾ നമ്മൾ കോൺടാക്സ്റ്റ് സ്വിച്ചിങ് നടക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കോൺടക്സ്റ്റ് നെക്സ്റ്റ് ത്രെഡ് അവിടെ എക്സിക്യൂട്ടീവ് റെഡി ആയിട്ട് ഉണ്ടാവണം എങ്കിലാണ് നമുക്ക് ഈ കോൺടാക്സ്റ്റ് സ്വിച്ച് ചെയ്തിട്ട് കാര്യമുള്ളൂ ഓക്കെ സോ വിത്ത് മൾട്ടിപ്പിൾ കോൺടാക്സ്റ്റ് മെമ്മറി ലാറ്റ് ആൻഡ് ക്യാൻ ബി ഹിഡൺ ബൈ സ്വിച്ചിങ് ടു എ ന്യൂ കോൺടാക്സ്റ്റ് സോ നമ്മൾ കുറേ കോൺടാക്സ് ഉണ്ടെങ്കിൽ കുറേ ത്രെഡുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കോൺടാക്സ്റ്റ് ചെയ്യുകയാണ് ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് കോൺടാക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് തേർഡ് കോൺടക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം അപ്പോൾ ഒരു കോൺടാക്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഐഡിയയിലാക്കി വെക്കേണ്ട ആവശ്യമില്ല പ്രോസസറിനെ പ്രൊസസർ അപ്പം തന്നെ അവിടെ ചെയ്യും അടുത്ത കോൺടാക്സിലേക്ക് സ്വിച്ച് ചെയ്യും അത് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഏതു നേരം പ്രോസസ്സ് എന്താണ് വർക്ക് ചെയ്യുകയാണ് ബിസി ആയി കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ സ്വിച്ചിങ് സ്വിച്ചിങ് സൈക്കിളാണ് നമ്മളിവിടെ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സൈക്കിളാണ് നമ്മൾ സി എന്ന് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ആ സ്വിച്ചിങ് ഓവർഹെഡ് ഇവിടെ പക്ഷേ വരും ഓക്കെ സോ ഇവിടെ എന്താണ് അങ്ങനെ കോണ്ടക്സ്റ്റ് സ്വിച്ച് നടക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു കോണ്ടെക്സ്റ്റ് ഇപ്പോൾ സി വണിൽ നിന്നും കോൺടക്സ്റ്റ് വണ്ണിൽ നിന്നും കോൺടക്സ്റ്റ് ടൂലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഈ കോണ്ടക്സ്റ്റ് ടു റെഡി ആണെങ്കിൽ മാത്രമേ സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ കോണ്ടെക്സ്റ്റ് റെഡി ആകുമ്പോൾ എന്ത് ചെയ്യും കോണ്ടെക്സ് വണ്ണ് കോണ്ടക്സ് ടു ടുയിലേക്ക് സ്വിച്ച് ചെയ്യും ദെൻ കോണ്ടെക്സ് ത്രീ റെഡി ആകുമ്പോൾ കോണ്ടെക്സ് ടു ടു നിന്ന് കോണ്ടെക്സ്റ്റ് ത്രീയിലേക്ക് സ്വിച്ച് ചെയ്യും സോ ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഓവർ ഹെഡ് വരും പക്ഷേ എന്താ ഉപയോഗകാരം എന്താ യൂസ്ഫുൾ എന്ന് പറയണത് ഇവിടെ ഒരിക്കലും പ്രോസസ്സർ ആയിട്ട് വരില്ല ഓക്കെ സോ അതാണ് കോണ്ടെക്സ്റ്റ് കൂടുന്തോറും എന്താണ് എഫിഷ്യൻസി കൂടും അപ്പോൾ ഇതാണ് സാച്ചുറേഷൻ റീജിയൺ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ പ്രോസസ്സർ ഇവിടെ മാക്സിമം യൂട്ടിലൈസേഷൻ പ്രോസസറിൻ്റെ വരുന്നത് ഈ സാച്ചുറേഷൻ റീജിയനാണ് അതായത് കോണ്ടാക്സ്റ്റുകൾ കൂടുമ്പോഴായിരിക്കും അതായത് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസിയും വരുന്നത് ഓക്കെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത് കോൺടാക്സ്റ്റുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഓക്കെ അപ്പോൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആയിരിക്കും പ്രോസസറ് മാക്സിമം യൂട്ടിലൈസേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് യൂട്ടിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ സോ അവിടെ സാച്ചുറേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് സി ഓക്കെ അതാണ് ഇവിടെ എഫിഷ്യൻസി ഓഫ് മൾട്ടി ത്രഡ് പ്രോസസ്സറിൻ്റെ വരേണ്ടത് ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈക്കിൾസ് സൈക്കിൾ ഓവർ ഹെഡാണ് സോ ഇവിടെ ലാറ്റൻസി വരുന്നില്ല നമ്മൾ ഇവിടെ വരുമ്പോഴെന്താണ് സിംഗിൾ ത്രെഡിൻ്റെ ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ആണ് എൽ എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ് ഐഡിയൽ ടൈം ആണ് ഇവിടെ വരെ സി ആണ് വരുന്നത് ഓവർഹെഡാണ് വരുന്നത് മൾട്ടി ത്രെഡഡിൽ സൊ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കുന്ന സമയത്തുള്ളൊരു സ്വിച്ചിങ് ഓവർഹെഡാണ് എഫിഷ്യൻസിയിൽ വരുന്നത് ഓക്കെ സിംഗിൾ സിംഗിൾ ത്രെഡഡിൽ വരുമ്പോൾ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് സി എൽ മീൻസ് ലാറ്റൻസി ഇവിടെ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് സി സോ എഫിഷ്യൻസി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാറ്റൻസി ഇവിടെ ഒരു ഡിലേ വരുന്നില്ല ഏതിൽ മൾട്ടി ത്രെഡഡ് പ്രോസസ്സറിൽ ഓക്കെ സോ മൾട്ടി ത്രഡഡഡും സിംഗിൾ ത്രഡഡഡും പ്രോസസറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് സിംഗിൾ ത്രഡഡഡിൽ ഐഡിയൽ ടൈം വരും മൾട്ടി ത്രഡഡഡിൽ കോൺടാക്റ്റ് സ്വിച്ചിങ് കാരണം ഐഡിയൽ ടൈം വരില്ല ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഫൈൻ ഗ്രെയിൻ ഫൈൻ ഗ്രെയിൻ പാരലിസ് ആണ് അതായത് ഫൈൻ ഗ്രെയിൻ കമ്പ്യൂട്ടേഴ്സ് പ്രോസസ്സിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം